എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ്. പ്രധാനപ്പെട്ട കായിക ഇനങ്ങളും അതിലെ കളിക്കാരുടെ എണ്ണവും, അതുപോലെ കായിക ഇനങ്ങളും കളിസ്ഥലവും, സിമ്പിളായിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ്. എന്നാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കായിക ഇനങ്ങളും ട്രോഫികളും എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ആദ്യം പറയുന്നത് പ്രധാന കായിക ഇനങ്ങളും അതിലെ കളിക്കാരുടെ എണ്ണവുമാണ്. റഗ്ബി, റഗ്ബിയിൽ 15 കളിക്കാരാണുള്ളത്. റഗ്ബിയിലെ കളിക്കാരുടെ എണ്ണം 15. ഫുട്ബോൾ, ഹോക്കി, ക്രിക്കറ്റ് ഇത് മൂന്നിലും 11 കളിക്കാരാണുള്ളത്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫുട്ബോളിലെ കളിക്കാരുടെ എണ്ണം 11, ഹോക്കിയിൽ 11, ക്രിക്കറ്റിലും 11. ബേസ്ബോളിലെ കളിക്കാരുടെ എണ്ണം 9. ബേസ്ബോളിൽ എത്ര കളിക്കാരുണ്ട്? 9 കളിക്കാരാണുള്ളത്. പോളോയിലെ കളിക്കാരുടെ എണ്ണം 4. വാട്ടർ പോളോയാണെങ്കിൽ 7. പോളോയിലെ കളിക്കാരുടെ എണ്ണം 4, വാട്ടർ പോളോയാണെങ്കിൽ 7. കബഡിയിലെ കളിക്കാരുടെ എണ്ണം 7. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കബഡിയിൽ എത്ര കളിക്കാരാണുള്ളത്? 7. വോളിബോളിലെ കളിക്കാരുടെ എണ്ണം 6. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബീച്ച് വോളിബോൾ ആണെങ്കിൽ 2. വോളിബോളിലെ കളിക്കാരുടെ എണ്ണം 6, ബീച്ച് വോളിബോൾ ആണെങ്കിൽ 2. ബാസ്കറ്റ്ബോളിലെ കളിക്കാരുടെ എണ്ണം 5, വനിതാ ബാസ്കറ്റ്ബോൾ ആണെങ്കിലും 5. രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ബാസ്കറ്റ്ബോളിലെ കളിക്കാരുടെ എണ്ണം 5, വനിതാ ബാസ്കറ്റ്ബോൾ ആണെങ്കിലും 5 കളിക്കാരാണ്. ഐസ് ഹോക്കിയിലെ കളിക്കാരുടെ എണ്ണം 6. ഐസ് ഹോക്കിയിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 6. ഹോക്കിയിൽ 11 കളിക്കാരാണുള്ളത്, ഐസ് ഹോക്കി ആണെങ്കിൽ 6 കളിക്കാരാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് കായിക ഇനങ്ങളും കളിസ്ഥലവും നോക്കാം. ഫുട്ബോൾ നടക്കുന്നത് എവിടെയാണ്? ഫീൽഡിലാണ്. ഫീൽഡിലാണ് ഫുട്ബോൾ നടക്കുന്നത്. ക്രിക്കറ്റ് നടക്കുന്ന സ്ഥലത്തെ പിച്ച് എന്നാണ് പറയുന്നത്. ക്രിക്കറ്റ് നടക്കുന്ന സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? പിച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നു. ബാഡ്മിൻ്റൺ നടക്കുന്നത് കോർട്ടിലാണ്. പുൽക്കോർട്ട്, ക്ലേ കോർട്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ബാഡ്മിൻ്റൺ നടക്കുന്നത് കോർട്ടിലാണ്. അത്ലറ്റിക്സ് നടക്കുന്നത് ട്രാക്കിലാണ്. അത് പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്ലറ്റിക്സ് ട്രാക്കിലാണ്. ഗുസ്തി നടക്കുന്നത് റിങ്ങ്. റിങ്ങ് നമുക്ക് പരിചിതമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ ഗോദയും നമുക്കറിയാം. ഗുസ്തി നടക്കുന്ന റിങ്ങ്, ഗോദ, ഇതുകൂടാതെ അരീനയും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഗുസ്തി നടക്കുന്ന കളിസ്ഥലത്തിന് റിങ്, ഗോദ, അരീന ഈ പേരുകളിലെല്ലാം അറിയപ്പെടുന്നു. ബോക്സിംഗ് നടക്കുന്നത് റിങ്ങിലാണ്. ബോക്സിംഗ് റിങ്ങിലാണ് നടക്കുന്നത്. സ്കേറ്റിംഗ് നടക്കുന്ന സ്ഥലത്തിന് പേര് റിങ്ക് എന്നാണ്. സ്കേറ്റിംഗ് നടക്കുന്ന സ്ഥലത്തിനെ റിങ്ക് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഐസ് ഹോക്കി നടക്കുന്ന സ്ഥലത്തിൻ്റെയും പേര് റിങ്ക് എന്നാണ്. സ്കേറ്റിങ്ങും ഐസ് ഹോക്കിയും നടക്കുന്ന കളിസ്ഥലത്തിൻ്റെ പേര് റിങ്ക് എന്നാണ്. ബേസ്ബോൾ നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഡയമണ്ട് എന്നാണ്. ബേസ്ബോൾ നടക്കുന്ന കളിസ്ഥലത്തിൻ്റെ പേരെന്താണ്? ഡയമണ്ട്. ഹാൻഡ്ബോൾ നടക്കുന്നത് കോർട്ടാണ്. ബാഡ്മിൻ്റണും കോർട്ട് പറഞ്ഞു, ഹാൻഡ്ബോളും കോർട്ടാണ്. ബേസ്ബോൾ ഡയമണ്ട്, ഹാൻഡ്ബോൾ കോർട്ടാണ്. ഗോൾഫ് നടക്കുന്ന കളിസ്ഥലത്തിൻ്റെ പേര് കോഴ്സ് എന്നാണ്. ഗോൾഫ് നടക്കുന്ന കളിസ്ഥലത്തിൻ്റെ പേരെന്താണ്? കോഴ്സ് എന്നാണ്. ഓക്കെ, ഇത്രയും ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.